നമസ്കാരം. സഖ്യത്തിന്റെ കരുത്തു ചോർത്താൻ കച്ചകെട്ടി മോദി. വടക്കൻ കേരളത്തിൽ കോൺഗ്രസിന് പിടിവള്ളിയായി ബോംബ് രാഷ്ട്രീയം. ബോണ്ടിൽ പോരാട്ടം നടത്തിയവർക്ക് സംഭാവനയിൽ ഇരട്ടത്താപ്പു. വോട്ടുവാർത്തയിലെല്ലാം വിശദമായുണ്ട്. ആദ്യം തലക്കെട്ട്. പാനൂരിലെ ബോംബ് സ്ഫോടനം ഇടത് മുന്നണിക്കെതിരെ രാഷ്ട്രീയ ആയുധമാക്കി UDF. വടക്കൻ മണ്ഡലങ്ങളിൽ പ്രധാന പ്രചാരണ വിഷയമാക്കുന്നു. KK രമയ്ക്കൊപ്പം പാനൂരിൽ ഷാഫി പറമ്പിലിന്റെ പദയാത്ര. അക്രമികളുമായി ബന്ധമില്ലെന്ന വാദം ആവർത്തിച്ച് CPM. കോൺഗ്രസ് പ്രകടന പത്രികയ്ക്ക് പിന്നാലെ ഭാവി പദ്ധതികൾ ചർച്ചയാക്കി BJP. അടുത്ത സർക്കാരിന്റെ കർമ്മ പദ്ധതി തയ്യാറാക്കാൻ തുടങ്ങിയെന്ന് റിപ്പോർട്ട്. സർക്കാർ ജോലികളിൽ 50% വനിതാ സംവരണവും ക്ഷേമ പെൻഷനുകൾ കൂട്ടുന്നതടക്കം പരിഗണനയിലെന്നും സൂചന. തൃശൂരിൽ കെ മുരളീധരന് മികച്ച സാധ്യതയെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. വടകരയിൽ ജയിച്ചു വന്ന മുരളി അതിശക്തനെന്നും ചാക്കോ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. മുരളിക്ക് നല്ല സാധ്യതയുണ്ട്. കാരണം മുരളി ആദ്യം തൃശ്ശൂർ മത്സരിക്കുന്ന കാലത്തെതിരെ ഒരു പൊളിറ്റിക്കൽ സ്ട്രേച്ചർ മുരളിക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ന് മുരളിക്ക് കേരള രാഷ്ട്രീയത്തിൽ നല്ലൊരു സ്ട്രേച്ചറുണ്ട്. മറ്റേയാളൊരു സിനിമാ നടനാണെന്നുള്ളതൊക്കെ ശരിയാണ്, അദ്ദേഹത്തിന് ഓരോ ഗ്ലാമറൊക്കെ ഉണ്ടാവും. പക്ഷെ മുരളിയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രേച്ചർ തൃശ്ശൂരിലെ ജനങ്ങളെ റെസ്പെക്ട് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജനകീയത നോക്കിയാൽ ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാറാണ് മുന്നിലെന്നും ചാക്കോ. വിശദമായ തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്കാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പ് വാക്പോരിന്റെ ചൂട് ഉച്ചസ്ഥായിലായിരുന്നു ഇന്ന് UPയിൽ. മോദിയുടെ കടന്നാക്രമണം, കോൺഗ്രസിന്റെ തിരിച്ചടി. മോദിയുടെ ഭരണം ജനങ്ങൾക്ക് തുല്യമായ നീതി ഉറപ്പാക്കുന്നതാണ്, എല്ലാ വിഭാഗങ്ങൾക്കും ഒരേ പരിഗണന. എന്നാൽ കോൺഗ്രസ് പ്രകടന പത്രിക അങ്ങനെയല്ല. മുസ്ലിം ലീഗിന്റെ വിചാരധാര പേറുന്നതാണ് ഉള്ളടക്കം. ഭിന്നിപ്പിന്റെ ഈ തന്ത്രം ഒളിപ്പിച്ചായിരുന്നു UPയിലെ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗം. അധികാരത്തിലെത്തിയാൽ കമ്മീഷൻ പറ്റുകയാണ് ഇന്ത്യാ സഖ്യത്തിന്റെ ലക്ഷ്യമെന്നും മോദി ഇന്ന് കടന്നാക്രമിച്ചു. മോദി രാജ്യത്തെയും ജനാധിപത്യത്തെയും നശിപ്പിക്കുകയാണെന്ന് സോണിയാഗാന്ധി തിരിച്ചടിച്ചു. മോദിയുടെ ഭരണത്തിൽ ജനങ്ങൾ കടുത്ത നിരാശയിലാണെന്നും ജയ്പൂരിലെ റാലിയിൽ സോണിയ പറഞ്ഞു. കൽ കോൺഗ്രസ് നേ ജിസ് തരഹ കാ ഘോഷണാ പത്ര ജാരി കിയാ ഹൈ ഉസ്സേ സാബിത് ഹോ ഗയാ ഹൈ കി ആജ് കി കോൺഗ്രസ് ആജ് കേ ഭാരത് കി ആശാഓ ആകാംക്ഷാഓ സേ പൂരി തരഹ കട് ചുക്കി ഹൈ. കോൺഗ്രസ് കെ ഘോഷണാ പത്ര മേ വഹീ സോച് ജലക്തി ഹൈ ജോ സോച് ആസാദി കെ ആന്ദോളൻ കെ സമയ മുസ്ലിം ലീഗ് മേ തി. വിപക്ഷി നേതാ കോ ഡരാനെ ധംകാനെ ഭാജപ മേ ശാമിൽ കരാനെ കെ ലിയെ തരഹ തരഹ കി ഹത്കന്ദെ അപ്നായെ ജാ രഹേ ഹൈ. ചാരോ ഓർ അന്യായ കാ അന്ധകാര പഡാ ഹൈ. हम सभी का संकल्प होना चाहिए कि हम इसके खिलाफ लड़ेंगे, न्याय की रोशनी हो जाएंगे. തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരിക്കൊള്ളുമ്പോഴും ഒക്കെ 400 കടക്കുമെന്ന അമിത ആത്മവിശ്വാസമാണ് NDAക്ക് ഇക്കുറിയുള്ളത്. മൂന്നാം തവണയും മോദി ഇന്ത്യ ഭരിക്കുമോ? മറ്റാരെക്കാളും ആത്മവിശ്വാസമാണ് മോദി ആവർത്തിക്കുന്നത്. മൂന്നാമതും എത്തിയാൽ പ്രതിപക്ഷത്തെ കാത്തിരിക്കുന്നത് എന്താവും? എന്തൊക്കെയാകും മോദി 3.0യുടെ മുൻഗണനാ വിഷയങ്ങൾ? ദില്ലിയിൽ നിന്ന് ബിനുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 400+ സീറ്റുകൾ നേടി ഇത്തവണയും ഭരണം തുടരും എന്ന് അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം സർക്കാരിൻ്റെ കർമ്മപദ്ധതികളെക്കുറിച്ചും ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു. മന്ത്രാലയങ്ങളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അജണ്ട എന്നറിയുന്നു. 54 മന്ത്രാലയങ്ങളാണ് നിലവിൽ ഉള്ളത്. കാര്യശേഷി കൂട്ടുന്നതിൻ്റെ ഭാഗമായി മന്ത്രാലയങ്ങളുടെ എണ്ണം വെട്ടിച്ചുരുക്കുന്നു. അപ്പോൾ ദൗത്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന മന്ത്രാലയങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നത് സംബന്ധിച്ചുള്ള ആലോചനകളാണ് പുരോഗമിക്കുന്നത്. അന്താരാഷ്ട്ര സൗഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിലുള്ള നയതന്ത്ര കാര്യാലയങ്ങളുടെ എണ്ണം കൂട്ടുന്ന കാര്യവും പരിഗണനയിലുണ്ടെന്നാണ് സൂചന. ജുഡീഷ്യറിയിലെ പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അജണ്ട. രാജ്യത്തെ കോടതികളിൽ 5 കോടിയിലധികം കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർപ്പാക്കും. അതിനായി കോടതികളിൽ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളും നികത്തും. ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് കൂടുതൽ ജനകീയമാകാനും ശ്രമിക്കുന്നുണ്ട്. വാർദ്ധക്യകാല ക്ഷേമ പെൻഷനുകളുടെ തുക കൂട്ടുന്നതിനൊപ്പം കൂടുതൽ ഗുണഭോക്താക്കളെ കണ്ടെത്താനും ശ്രമിക്കും. 2030 കേന്ദ്ര സർക്കാർ ജോലികളിൽ 50% സംവരണം സ്ത്രീകൾക്കായി ഉറപ്പുവരുത്തുന്നതും കർമ്മപദ്ധതിയിലുണ്ട്.
രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന മന്ത്രിസഭാ യോഗം മുതലിങ്ങോട്ട് മൂന്നാം സർക്കാരിനെക്കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു. 100 ദിന കർമ്മപദ്ധതികൾ ആലോചിക്കാൻ മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. എന്തായാലും കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് അടുത്ത സർക്കാരിനെക്കുറിച്ചുള്ള ചർച്ചകൾ BJP സജീവമാക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തി BJP പ്രകടന പത്രികയും വൈകാതെ പുറത്തിറങ്ങും. വിനുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കണ്ണൂരിലേക്കാണ്. പാനൂരിലെ ബോംബ് സ്ഫോടനം CPM ആയുധമാക്കുകയാണ് കോൺഗ്രസ്. LDFനെതിരെ രാഷ്ട്രീയ ആയുധമാക്കി പദയാത്രയുമായി ഇന്ന് വടകരയിലെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലെത്തി. പ്രതികളുമായി ബന്ധമില്ലെന്ന വാദം ആവർത്തിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇന്നും അക്രമ രാഷ്ട്രീയം സ്ഥിരമായി പ്രചാരണ വിഷയമാകാറുള്ള വടക്കൻ മണ്ഡലത്തിൽ ഇത്തവണ പ്രചാരണം പാനൂർ സ്ഫോടനത്തിൽ ചുവട് പിടിച്ചാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, വടകരയിൽ അല്ലെങ്കിൽ തന്നെ CPMന്റെ അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയമൊക്കെ വലിയ ചർച്ചയാണ്. അതിനിടയിലാണ് പാനൂർ സ്ഫോടനം നടക്കുന്നത്. അതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ പ്രചാരണത്തിന് വളരെ പെട്ടെന്ന് UDF തയ്യാറെടുക്കുന്നതും എത്രത്തോളം തിരിച്ചടിയാണ് പാനൂർ CPMന് പിടിവള്ളിയാകുന്നത്, എങ്ങനെയാണ് കോൺഗ്രസിന്? വടകരയിൽ എക്കാലവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരു പ്രധാന ആയുധമാണ് അക്രമ രാഷ്ട്രീയം. പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ, കൊലപാതകങ്ങളൊക്കെയാണ് രാഷ്ട്രീയ വിഷയമാകുന്നത്. എങ്കിൽ ഇത്തവണ കൃത്യമായും തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഒരു ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നു. അത് ബോംബുണ്ടാക്കുന്നതിനിടെ CPM അനുഭാവികളെന്നും CPM പ്രവർത്തകരെന്നും പറയപ്പെടുന്ന ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിൽ കൂടുതൽ പേർ പ്രതികളാണ്. ഇതിൻ്റെ ഒരു യഥാർത്ഥ വസ്തുത എന്താണെന്ന് കൃത്യമായി പോലീസ് അന്വേഷിക്കുന്നില്ല. പോലീസിന് ഇക്കാര്യത്തിൽ ഒരു അഴകുടമ്പന നിലപാടാണുള്ളത്. ഏതായാലും ഇത് കൃത്യമായി ആയുധമാക്കുകയാണ്. കാരണം ഈ ബോംബ് എന്തിനു നിർമ്മിച്ചു? ഇത് ബാങ്കിലിട്ട് പലിശ കൈപ്പറ്റാനല്ലോ, ഇതാരെങ്കിലും ആക്രമിക്കാനല്ലേ എന്ന് ചോദ്യം ഉയർത്തിയാണ് ഇന്ന് അവിടെ ഷാഫി പറമ്പിൽ അവിടെ ഒരു പദയാത്ര നടത്തിയത്. കൂട്ടിനുണ്ടായിരുന്നത് വടകരയിൽ അക്രമരാഷ്ട്രീയത്തിൻ്റെ ഇരയായി അല്ലെങ്കിൽ ഇരയുടെ ബന്ധുവായി വന്നുകൊണ്ട് അവിടെ വിജയിച്ചിട്ടുള്ള KK രമ MLA ആണ്. അങ്ങനെ വലിയ രീതിയിൽ ഈ അക്രമരാഷ്ട്രീയ പ്രശ്നം വീണ്ടും ഉയർത്താനുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസും ഒപ്പം തന്നെ RMB ഒക്കെ നടത്തുന്നത്. അത് CPMന് മേൽ വലിയൊരു സമ്മർദ്ദമായി മാറുകയും ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് MV ഗോവിന്ദന് മറുപടി നൽകിയത് ഇതിനകത്ത് ഒന്നുമില്ല, ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടാണ് എന്നാണെങ്കിൽ പോലും ഇതുപോലുള്ള അക്രമ രാഷ്ട്രീയ സംഭവങ്ങളൊക്കെ തന്നെ CPMനേക്കാളും വലിയ പരിക്കുണ്ടാക്കാറുണ്ട്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളിൽ. അതുതന്നെയാണ് കഴിഞ്ഞ കുറേ കാലമായി കണ്ടുവരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഈ കൃപേഷ് ശരത്തിൻ്റെ മരണം വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായി അവിടെ കാസർഗോട്ട് മാറിയത്. TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകമാണ് ഇവിടെ വടകരയിൽ ഒരു വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കിയത്. അങ്ങനെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ളത് CPMമായി ബന്ധപ്പെട്ട കൊലപാതക രാഷ്ട്രീയം അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രചാരണ വിഷയമായി ഉയർത്തിക്കാണിച്ചുകൊണ്ട് വലിയ രീതിയിൽ CPMനെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമമാണ്, പ്രതിരോധത്തിലാക്കാനുള്ള ഒരു ശ്രമമാണ് UDF നടത്തുന്നത്. ആ ശ്രമം വരും ദിവസങ്ങളിൽ ഇനി എങ്ങോട്ട്, അതിൻ്റെ ട്വിസ്റ്റ് എങ്ങോട്ട് പോകുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു തെരച്ചൽ ആയുധങ്ങൾക്കായും ബോംബുകൾക്കുമായും നടത്തേണ്ടതുണ്ട് എന്നുള്ള ആവശ്യമാണ് UDF ഉന്നയിക്കുന്നത്. ശരി ഷാജഹാൻ, ഇനി തൃശൂരിലേക്കാണ്. തൃശൂരിലെ UDF സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള PC ചാക്കോയുടെ ഒരു പ്രതികരണത്തിലേക്കാണ്. തൃശൂരിൽ K മുരളീധരൻ മികച്ച സാധ്യതയുള്ളയാളാണെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിൽ മുരളീധരൻ്റെ തലയെടുപ്പ് കൂടിയിട്ടുണ്ട്. വടകരയിൽ ജയിച്ചു വന്ന മുരളി അതിശക്തനാണ്. എന്നാൽ ജനകീയത നോക്കിയാൽ ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാറാണ് മുന്നിലെന്നും ചാക്കോ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മുരളിക്ക് നല്ല സാധ്യതയുണ്ട്. കാരണം മുരളി ആദ്യം തൃശ്ശൂർ മത്സരിക്കുന്ന കാലത്ത് ഇത്രയും ഒരു പൊളിറ്റിക്കൽ സ്റ്റേച്ചർ മുരളിക്കുണ്ടായിരുന്നില്ല. ഇന്ന് മുരളിക്ക് കേരള രാഷ്ട്രീയത്തിൽ നല്ലൊരു സ്റ്റേച്ചറുണ്ട്. മറ്റേയാളൊരു സിനിമാ നടനാണെന്നുള്ളതൊക്കെ ശരിയാണ്, അദ്ദേഹത്തിന് ഓരോ ഗ്ലാമറൊക്കെ ഉണ്ടാവും. പക്ഷെ മുരളിയുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേച്ചർ തൃശ്ശൂരിലെ ജനങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മുരളീധരൻ വടകരയിൽ നിന്ന് ജയിച്ചതിന് ശേഷം ആ വടകരയിൽ ജയിച്ച ആ ഒരു പ്രതീതിയിലാണല്ലോ തിരിച്ചു വരുന്നത്. അപ്പോൾ തൃശ്ശൂരിലുള്ള മുരളിയുടെ ബന്ധം, മുരളി ഒരു വിദ്യാർത്ഥിയായി പഠിച്ചതും ജയിച്ചതും ഒക്കെ മുരളി മന്ദിരത്തിൽ താമസിച്ച് തൃശ്ശൂർ താമസിച്ചുകൊണ്ടാണ്. കരുണാകരൻ്റെ ജീവിതത്തിലെ എല്ലാ സുദീർഘമായൊരു കാലഘട്ടം തൃശ്ശൂരായിരുന്നു. അങ്ങനെ തൃശ്ശൂരുകാരനായ മുരളി തൃശ്ശൂർ മത്സരിക്കുന്നു. ആ മുരളി കേരള രാഷ്ട്രീയത്തിൽ വളരെ ഉയർന്നൊരു നിലയിലാണ് ഇന്ന്. മുരളിയുടെ ആ ഒരു രാഷ്ട്രീയമായ ആ സ്റ്റേച്ചർ മുരളിക്ക് സഹായകരമായിരിക്കും എന്നാണ് എനിക്ക് വിചാരം. പക്ഷേ അതേസമയത്ത് തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആരാണ് കൂടുതൽ ജനകീയൻ എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും. അതുകൊണ്ട് മുരളിക്ക് ഒരു ടഫ് ഫൈറ്റാണ്, സാധ്യത ഇടതുപക്ഷത്തിലാണെന്നാണ് എൻ്റെ ഒരു റീഡിങ്.
ഇനി നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയ ഒരു വെളിപ്പെടുത്തലിന്റെ തുടർചലനങ്ങളിലേക്കാണ്. ഇലക്ട്രൽ ബോണ്ടിനെതിരെ മുന്നിൽ നിന്ന് പോരാടി ഞങ്ങൾ ക്ലീൻ ആണെന്ന് ഉറക്കെ പറഞ്ഞവരെ വെട്ടിലാക്കിയായിരുന്നു ഇന്നലെ RSPയുടെ വെളിപ്പെടുത്തൽ വന്നത്. വിവാദ ഫാർമ കമ്പനികളിൽ നിന്ന് CPM സംഭാവന സ്വീകരിച്ചെന്ന ആരോപണം പാർട്ടിക്ക് ക്ഷീണമായി. ബോണ്ട് വാങ്ങിയില്ലെന്നും നിയമാനുസൃതമായി നേരിട്ടാണ് സംഭാവന വാങ്ങിയതെന്നുമാണ് CPMന്റെ പ്രതിരോധം. ദില്ലിയിൽ നിന്ന് റോബിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇലക്ട്രൽ ബോണ്ടിനെതിരെ കടുത്ത നിലപാടെടുത്ത CPM സുപ്രീം കോടതിയിൽ ഹർജി നൽകിയും ബോണ്ടിനെതിരെ പോരാടിയിരുന്നു. എന്നാൽ ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ കോടികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയ കമ്പനികൾ തന്നെ CPMനും പണം നൽകിയെന്ന RSP ആരോപണം അക്ഷരാർത്ഥത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. CPM പണം വാങ്ങിയതിൽ നിയമപ്രശ്നങ്ങളില്ല. അംഗീകൃതമായ രീതിയിലാണ് കമ്പനികളിൽ നിന്നും CPM സംഭാവന വാങ്ങിയിരിക്കുന്നത്. ഇതാണ് പാർട്ടി ന്യായീകരണമായി പറയുന്നത്. പക്ഷേ ഉയരുന്നത് ധാർമ്മിക പ്രശ്നമാണ്. ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ പാർട്ടികൾക്ക് പണം നൽകിയ കമ്പനികൾ പലതും അന്വേഷണം നേരിടുകയോ വലിയ പദ്ധതികൾ നേടിയെടുക്കുകയോ ചെയ്തിട്ടുണ്ട്. അതിൽ ശക്തമായ വിമർശനം CPM ഉന്നയിക്കുകയും ചെയ്തിരുന്നു. CPMനും അത്തരം കമ്പനികൾ സംഭാവന നൽകിയിട്ടുണ്ട് എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. 1200 കോടി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ മേഗാ എഞ്ചിനീയറിംഗ്, നവയുഗ, മധ്യനായ കേസിലാകപ്പെട്ട അരവിന്ദും, ഡോക്ടർ റെഡ്ഡീസ് തുടങ്ങിയവയെല്ലാം CPMന് നേരിട്ട് സംഭാവന നൽകിയ കമ്പനികളാണ്. മേഘ എഞ്ചിനീയറിംഗിൽ നിന്ന് 25 ലക്ഷവും, അരവിന്ദോ ഫാർമയിൽ നിന്ന് 15 ലക്ഷവും, ഡോക്ടർ റെഡ്ഡീസിൽ നിന്ന് 5 ലക്ഷവും CPMന് സംഭാവനയായി കിട്ടിയിട്ടുണ്ട്. നവയുഗയിൽ നിന്ന് പലതവണകളായി 80 ലക്ഷവും CPM കൈപ്പറ്റി. എന്നാൽ നിയമവിരുദ്ധമായി പണം വാങ്ങിയിട്ടില്ല എന്നും എല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊഴിയുകയാണ് തൽക്കാലം ഇപ്പോൾ CPM കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ചെയ്യുന്നത്. BJP ഇലക്ട്രൽ ബോണ്ടിലൂടെ 6566 കോടിയും, കോൺഗ്രസ് 1123 കോടിയും വാങ്ങിയതിനാൽ കാര്യമായ വിമർശനം ഇരു പാർട്ടികളും ഉയർത്തില്ലെന്ന ആത്മവിശ്വാസമാണ് തൽക്കാലം CPMനുള്ളത്. എന്നാൽ കരുവന്നൂർ ഉൾപ്പെടെ ചർച്ചയായി നിൽക്കുമ്പോൾ ഇക്കാര്യം കൂടി പുറത്തു വരുന്നത് ഇരട്ടപ്രഹരമാണെന്നും പാർട്ടി തിരിച്ചറിയുകയാണ്. ഇനി ഒരു ബക്കറ്റ് പിരിവിലേക്കാണ്. രാഷ്ട്രീയ പാർട്ടികൾ പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിക്കുന്നതിൽ പുതുമയൊന്നുമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് KPCC പ്രസിഡന്റ് അടക്കം നേതാക്കൾ തലസ്ഥാന നഗരത്തിൽ നടത്തിയ ബക്കറ്റ് പിരിവ് ശക്തമായ രാഷ്ട്രീയ സന്ദേശം കൂടിയെന്ന് പറയുകയാണ് കോൺഗ്രസ്. നരേന്ദ്രമോദി സർക്കാരിന്റെ കോൺഗ്രസ് ദ്രോഹ നിലപാടിനെതിരെ AICCയുടെ ആഹ്വാനം കൂടി ഏറ്റെടുത്താണ് KPCC ക്രൗഡ് ഫണ്ടിംഗ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫണ്ടുകൾ മരവിപ്പിക്കുന്ന നടപടികൾക്കെതിരെ ജനങ്ങളെ സമീപിച്ചുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളിൽ നിന്ന് എളിയ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് AICC ഫണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതോടുകൂടി തിരഞ്ഞെടുപ്പ് കാലത്ത് സമാനതകളില്ലാത്ത പ്രതിസന്ധി എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ക്രൗഡ് ഫണ്ടിംഗ് അല്ലാതെ തെരഞ്ഞെടുപ്പ് ചെലവുകൾ നടത്താൻ മറ്റു വഴിയില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു. AICCയുടെ ആഹ്വാനമനുസരിച്ച്, KPCCയുടെ തീരുമാനമനുസരിച്ച് ഇപ്പം തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കള്ളിമറ പാർക്ക്, വളരെ പാവപ്പെട്ട കച്ചവടക്കാരും തൊഴിലാളികളും അവരുടെ ചില്ലിക്കാശുകൾ മതി ഞങ്ങൾക്ക്, അതിന് വലിയ വിലയുണ്ട്. അത് ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്നു. കേരള ഒട്ടുക്ക് UDF പ്രവർത്തകർ ഇതുപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങി രസീത് കൊടുത്ത് പണം പിരിച്ച് ഇലക്ഷൻ പ്രവർത്തനത്തിന് ചെലവഴിക്കാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്തു. തെരഞ്ഞെടുപ്പ് ചെലവിന് പണമില്ലെന്ന് എല്ലാ സ്ഥാനാർത്ഥികളും ഒരുപോലെ പരാതിപ്പെട്ടിട്ടുണ്ട്. അതാത് സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പ് ചെലവുകൾ കണ്ടെത്തുന്നത്. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളും ഇത്തരത്തിൽ പിരിവിനിറങ്ങാനാണ് KPCC നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പാളയം വാർഡ് കമ്മിറ്റി ഹൗസ് ഒരു ബിഗിനിങ് ഇവിടെ തുടങ്ങി. ഇനി നമ്മുടെ ഇവിടെയും വീടുകളിലും ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റികൾ, വാർഡ് കമ്മിറ്റികൾ പോയി നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് കളക്ഷൻ നടത്തും. ഇത് എണ്ണി കൃത്യം എത്രയാണെന്നുള്ളത് DCC റിപ്പോർട്ട് ചെയ്യണം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഫണ്ടില്ലാത്ത ഇങ്ങനെ ഒരു കാലം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാണ് കോൺഗ്രസ് ഫണ്ട് പിരിവിന് ഇറങ്ങിയിട്ടുള്ളത്. ഇതൊരർത്ഥത്തിൽ വെറും ഫണ്ട് പിരിവ് മാത്രമല്ല, ഈ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. സുരേഷ് എസ് നായർക്കൊപ്പം CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്. തിരുവനന്തപുരം പിടിക്കാൻ പഴുതടച്ച പ്രചാരണമാണ് ഇക്കുറി BJPയുടേത്. പാർട്ടിയുടെയും പ്രൊഫഷണലുകളുടെയും രണ്ട് സംഘങ്ങളാണ് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചാരണം നയിക്കുന്നത്. ദേശീയ നിർവാഹക സമിതി അംഗങ്ങൾ മുതൽ ജില്ലാ അധ്യക്ഷൻ വരെയുണ്ട് പാർട്ടി ടീമിൽ. മുതിർന്ന നേതാവും ദേശീയ നിർവാഹക സമിതി അംഗവുമായ PK കൃഷ്ണദാസനാണ് മണ്ഡലത്തിന്റെ പൊതു ചുമതല. മണ്ഡലം ഇൻചാർജായി സെയിൽസെൽ കോർഡിനേറ്റർ അശോകൻ കുളനട, സംഘടനാ ഇൻചാർജായി മേഖലാ സംഘടനാ കാര്യദർശി കൂവൈ സുരേഷ്,
തിരുവനന്തപുരം മണ്ഡലത്തിന്റെ കൺവീനറായി ജില്ലാ അധ്യക്ഷൻ കൂടിയായ വി വി രാജേഷ്. പാർട്ടിക്ക് വൻ പ്രതീക്ഷയുള്ള എ പ്ലസ് മണ്ഡലത്തിൽ പ്രവർത്തനമേകോപിപ്പിക്കാൻ നേതാക്കളുടെ നീണ്ട നിര. ബേക്കറി ജംഗ്ഷനിലെ ഓഫീസിലെന്നും നിരവധി വട്ടം യോഗങ്ങൾ. തലേദിവസത്തെ തീരുമാനം എത്ര നടപ്പാക്കി, ഇനി എന്തൊക്കെ ബാക്കി, അടുത്ത ലക്ഷ്യമെന്ത്, അങ്ങനെ പോകുന്നു ചർച്ചകൾ. നിയമസഭാ മണ്ഡലം തിരിച്ച് കോൾ സെന്ററുകൾ, ബൂത്ത് തലം മുതലുള്ള ജോലികൾ അപ്പപ്പോൾ വിലയിരുത്തും. നേതാക്കളുടെ നിർദ്ദേശം താഴെ തട്ടിലേക്ക്, തിരിച്ചുള്ള വിലയിരുത്തലുകളും മറുപടിയും. രാജീവ് ചന്ദ്രശേഖരന്റെ ക്യാമ്പയിന്റെ മറ്റൊരു പ്രത്യേകത, പാർട്ടിക്കാർക്കൊപ്പമുള്ള പ്രൊഫഷണൽ ടീം. വിദേശകാര്യ വിദഗ്ധൻ ടി പി ശ്രീനിവാസൻ, സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ, നഗര വോട്ടർമാർ, യുവാക്കൾ, പ്രൊഫഷണലുകൾ എന്നിവരെ ലക്ഷ്യമിട്ടാണ് ഈ ടീമിന്റെ പ്രവർത്തനം. കഴിഞ്ഞ 3 തവണയും ശശി തരൂരിന്റെ കോർ വോട്ട് ബാങ്ക് ആയിരുന്നു ഇത്. പരമ്പരാഗത രീതികളൊക്കെ തന്നെ കാത്തുസൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഒപ്പം ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും പാർട്ടി പ്രവർത്തനത്തിലും ഉപയോഗിക്കുന്ന പാർട്ടിയാണ്, പ്രയോജനപ്പെടുത്തുന്ന പാർട്ടിയാണ് ബി ജെ പി. ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റോ ടെക്നോളജിസ്റ്റ് കൂടി സ്ഥാനാർത്ഥിയായതോടെ ആ വിദ്യകളൊക്കെ തന്നെ ഏറ്റവും അവസാനത്തെ വ്യക്തിയിലും വോട്ടറിലും എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു അവസരമായാണ് ഇതിനെ കാത്തുന്നത്. തലസ്ഥാനത്തിറങ്ങിയത് മുതൽ ഐ ടി സഹമന്ത്രി കൂടിയായ സ്ഥാനാർത്ഥിയുടെ ഡിജിറ്റൽ ടീം ആക്റ്റീവാണ്. വിദ്യാർത്ഥികൾ മുതൽ തൊഴിലാളികൾ വരെയുള്ള മണ്ഡലത്തിലെ വിവിധ വിഭാഗങ്ങൾക്ക് മുന്നിൽ ഗ്യാരണ്ടി വെച്ചാണ് ക്യാമ്പയിൻ. അഖിലേന്ത്യാ നേതൃത്വത്തിലെ റഡാറിലാണ് മണ്ഡലം. സ്ഥാനാർത്ഥിയും ടീമിലെ ചുമതലക്കാരും ദില്ലിയുമായി സദാസമയം കണക്റ്റഡ്. തിരുവനന്തപുരത്തു നിന്നും കെ ജി കമലേഷ്, ശിശാന ന്യൂസ്. തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യത്തിൽ മത്സരിക്കുന്ന സി പി ഐ 2 സീറ്റും നിലനിർത്താമെന്ന ആത്മവിശ്വാസത്തിലാണ്. മോദിയുടെ സന്ദർശനങ്ങൾ സംസ്ഥാനത്ത് ഒരു ചലനവും ഉണ്ടാക്കില്ലെന്ന് പാർട്ടി സ്ഥാനാർത്ഥികൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വസ്ത്രനിർമ്മാണ ശാലകൾക്ക് പേരുകേട്ട തിരുപ്പൂരിൽ തുടർച്ചയായ 2-ാം ജയം ലക്ഷ്യമിടുന്നു കെ സുബ്രായൻ. 2004 കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭയിലെത്തിയ സുബ്രായൻ കഴിഞ്ഞ തവണ തിരുപ്പൂരിൽ 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം നേടി. കൊങ്കുനാട്ടിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനങ്ങൾ മാധ്യമങ്ങളിലെ തലക്കെട്ടിൽ മാത്രം ഒതുങ്ങുമെന്ന് പറയുന്നു സി പി ഐയുടെ മുതിർന്ന നേതാവ്. എവ്വളവ് മുറ വന്നാലും മോഡി തമിഴ്നാട്ടിൽ ഒരു ഇടത്തിൽ കൂടെ ഡെപ്പോസിറ്റ് വാങ്ങ മുടിയാ, ഇത് ഉണ്മൈ. തേർദൽ റിസൾട്ടിൽ അത് തരും. സം ഡിഫിക്കൽട്ടീസ് ദർ ഇൻസൈഡ് ദ ഇന്ത്യ കൂട്ടണി, ബട്ട് ഡെഫിനറ്റ്ലി മൈ പേഴ്സണൽ ഒപ്പീനിയൻ, ഇന്ത്യ കൂട്ടണി വിൽ കം ടു പവർ. സംവരണ മണ്ഡലമായ നാഗപട്ടണത്ത് സി പി ഐ പരീക്ഷിക്കുന്ന പുതുമുഖമാണ് വി സെൽവരാജ്. പാർട്ടിയുടെ തിരുവാരൂർ ജില്ലാ സെക്രട്ടറിയായ സെൽവരാജ് കാർഷിക പ്രശ്നങ്ങളിലെ തന്റെ ഇടപെടലിനുള്ള അംഗീകാരമായാണ് സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്. നാഗപട്ടണം തൊഗുതിയിൽ വന്ന് നീളമാണ് കടർക്കര ഉണ്ട്. അത് നാഗപട്ടണം, വേളാങ്കണ്ണി, വേദാരണ്യം, മുത്തുപേട്ട இந்த பகுதி வரைக்கும் நீளமான கடற்கரை உண்டு. மீனவர்களுக்கான பிரச்சனை இருக்கு. அந்த பிரச்சனை தீர்ப்பதற்காகவும் நான் குரல் கொடுப்பேன். 7 തവണ സി പി ഐ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുള്ള നാഗപട്ടണത്ത് 2019 2 ലക്ഷത്തിന് മുകളിലായിരുന്നു ഭൂരിപക്ഷം. ചെന്നൈയിൽ നിന്ന് റിജു ഇന്ദിരയ്ക്കൊപ്പം ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.